ഇവിടെ നിങ്ങൾ ഈ സി പി എമ്മിൻ്റെയും കോൺഗ്രസിനും ഒക്കെ ഒപ്പം കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ഒരു പാർട്ടിയാണ്. ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ഒരു സംസ്ഥാനം ഇവിടെ. എന്നിട്ടും ഈ പറയുന്ന ബി ജെ പിക്ക് വലിയ സ്വാധീനം, ദേശീയ തലത്തിൽ സ്വാധീനമുണ്ടെന്ന് പറയുന്ന സമയത്തും, ദാ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന പെർസെപ്ഷൻ നിൽക്കുന്ന സമയത്തും, നിങ്ങൾക്ക് കൂടെ ഇറങ്ങി വരുമ്പോൾ കൂടെ വരാൻ നിഴൽ പോലുമില്ലാത്ത നേതാക്കളെ കൂട്ടുപിടിച്ച് പാർട്ടി വളർത്തണം എന്ന് പറയുന്നത് എന്തൊരു ഗതികേടാണ് സന്ദീപ് വാര്യർ. അശ്മി, ഈ ഒന്ന് ഈ രണ്ടുപേർക്കും കൊടുത്തതുപോലെയുള്ള സമയം എനിക്കും തരണം. ഞാൻ സംസാരിക്കുന്ന സമയത്ത് തടസ്സപ്പെടുത്തരുത്, എൻ്റെ സംസാരം തടസ്സപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വമായിട്ടുള്ള പദപ്രയോഗങ്ങളിടയിൽ കുത്തിത്തിരിക്കരുതെന്ന് ആദ്യമേ അപേക്ഷിക്കുകയാണ്. ഇവിടെ അനിലിൻ്റെ സ്ഥിരം ശൈലിയാണ്, അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ദീർഘമായി പറയുകയും ഈ ചർച്ചയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് ഇന്ന് മാത്രമല്ല നിരന്തരമായി അനിൽ നടത്തുന്ന ചർച്ചകൾ നടത്തുന്ന ഇടപെടലാണ്. ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് അനിലിൻ്റെ ഇത്തരം ശ്രമങ്ങളെ നേരത്തെ തന്നെ നിങ്ങളത് തടയേണ്ടതായിരുന്നു. അതിന് പകരം അനിൽ വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാൻ വേണ്ടിയുള്ള സമയം കൊടുക്കുകയും അതിനുശേഷം വീണ്ടും അനിൽ കൂടുതൽ സമയം ചോദിക്കുകയും കൂടുതൽ സമയം എടുക്കുകയും ചെയ്യുന്നു. ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ആളുകൾ വരുന്ന സമയത്ത് ഈ ആങ്കർമാരൊക്കെ ഒന്ന് പ്രതിരോധത്തിലാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഭയം കൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. എന്തായാലും അത് ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് താങ്കളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അനിൽ പ്രത്യേകിച്ചും സ്ഥിരമായിട്ട് അനിലിൻ്റെ സ്ഥിരം സ്ട്രാറ്റജിയാണ്, ആ രീതി ആങ്കർമാരാണ് തിരിച്ചറിയേണ്ടത്. ഇവിടെ ശ്രീ രാജു പി നായർ ആദ്യം പറഞ്ഞത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർക്ക് പോകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, രാജു പി നായർ ചോദിക്കട്ടെ, ജ്യോതിരാദിത്യ സിന്ധ്യ ആത്മാഭിമാനമില്ലാത്തൊരു കോൺഗ്രസ്സുകാരനാണ് എന്നാണ് രാജു പി നായർ പറയുന്നത്? അതല്ലെങ്കിൽ മിലിൻ ദിയോറ ആത്മാഭിമാനമില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരനാണോ? അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷക്കാലം മാത്രമായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് വന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ശീർഷരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ സ്റ്റാൾവാർഡ്സ് എന്ന് വിളിക്കാവുന്ന ഒരുപാട് നേതാക്കന്മാർ, അവരെല്ലാവരും ആത്മാഭിമാനമില്ലാത്തവരല്ല, മറിച്ച് ആത്മാഭിമാന ബോധമുള്ളത് കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് കീഴിൽ നിൽക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് അഭിമാനികളായതുകൊണ്ട് നിങ്ങളുടെ ആ പാളയം ചീഞ്ഞു നാറിയ പാളയത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നവരാണ്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, നെഹ്റു കുടുംബത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് കഴിഞ്ഞാൽ തൻ്റെ അഭിമാന ബോധത്തെ അത് ബാധിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ നാറിയ പാളയത്തിൽ നിന്ന് ആളുകൾ ഓരോന്നായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. കോൺഗ്രസ്സാണ് വാസ്തവത്തിൽ ഒരു കള്ളുഷാപ്പ് പോലെ പ്രവർത്തിക്കുന്നത്. അത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കള്ളുഷാപ്പാണ്. ആ കള്ളുഷാപ്പിൽ അഭിമാന ബോധമുള്ള ഒരു മനുഷ്യന് ജീവിക്കാൻ സാധിക്കില്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സാധിക്കില്ല, പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കില്ല. നെഹ്റു കുടുംബത്തിൻ്റെ ചമച്ചകൾക്ക് മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് കെ സി വേണുഗോപാൽ അവിടെ തന്നെ പറ്റിക്കൂടിയിരിക്കുന്നത്. അതിലപ്പുറം മറ്റൊരാൾക്കും, രാജു പി നായർക്കും കെ സി വേണുഗോപാലിനെ പോലെയുള്ളവർക്കും അഭിമാന ബോധമില്ലാത്തവർക്കും മാത്രമായി ഉള്ളൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിയത് കൊണ്ടാണ് ആത്മാഭിമാന ബോധമുള്ള, ദേശാഭിമാന ബോധമുള്ള, രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നത്. അതിലൊരു സംശയവും വേണ്ട രാജു പി നായരെ. ഇനി അനിൽ പറഞ്ഞു തരാൻ കാര്യങ്ങൾ, അനിൽ ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അനിൽ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. കോൺഗ്രസിനും ബി ജെ പിക്കും ഒരേ നയമാണ് കോർപ്പറേറ്റുകളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞു. ശരിയാണ്, എന്താ ഒരേ നയം വരുന്നത് എങ്ങനെയാണ്? ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. എങ്ങനെയാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിലിരുന്നപ്പോൾ നയങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത ഗവൺമെൻറ് വന്നാൽ പൂർണ്ണമായി മാറ്റുക എന്നുള്ളതല്ല ഇന്ത്യയിലെ രീതി എന്ന് പറയുന്നത്. ആ ഗവൺമെൻറ് എടുത്ത നയങ്ങൾ പലപ്പോഴും തുടരേണ്ടി വരും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ വലിയ കോർപ്പറേറ്റ് വിരുദ്ധതയൊക്കെ പറയുന്നുണ്ടോ അനിലെ? കുറച്ച് ഉളുപ്പ് വേണം. എന്താ അത് പറയാൻ കാരണം? നിങ്ങൾ വിഴിഞ്ഞം പോർട്ട് അദാനിക്ക് കൊടുത്തപ്പോൾ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അദാനിക്ക് കൊടുത്ത സമയത്ത് വലിയ പുകലുണ്ടാക്കിയല്ലോ. 5,000 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നല്ലേ നിങ്ങൾ ആക്ഷേപിച്ചത്? പിണറായി വിജയൻ ആക്ഷേപിച്ചത്? വന്നാൽ അദാനിയെ പറപ്പിക്കും. നമ്മുടെ വിഷയം അതല്ല, വിഷയത്തിലേക്ക് ഒന്നുവരുമോ? ഞാൻ മിണ്ടാതിരുന്നില്ല സന്ദീപ്, ഞാൻ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരണം. താങ്കൾ വിഴിഞ്ഞം പറഞ്ഞാൽ വിഴിഞ്ഞത്തിന് മറുപടി പറയാൻ സമയമില്ലാന്നേ. നമ്മുടെ വിഷയം വിഴിഞ്ഞം തുറമുഖമല്ല. നമ്മുടെ വിഷയം വിഴിഞ്ഞം തുറമുഖമല്ല. കൂടെ ഇറങ്ങി വരുമ്പോൾ വരാൻ നിഴല് പോലും ഇല്ലാത്ത ആൾക്കാരെ കൂട്ടി വേണോ പാർട്ടി കെട്ടിപ്പടുക്കാൻ സന്ദീപ്? അശ്മി, ഞാനതിലേക്ക് വരാം. എനിക്ക് ഒരു മിനിറ്റ് സമയം കേണം. കാരണം ഇവിടെ അനിലെ ഉൾപ്പെടെയുള്ള അനില് തുടർച്ചയായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ചയിൽ പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെട്ടില്ല. താങ്കൾക്ക് ഭയമായിരുന്നു. എന്നെ പറയാൻ സംബന്ധിച്ച് നിങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് അദാനിയെ പറപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നപ്പോൾ അദാനി താങ്കൾ തന്നെ പറയുന്നു. അശ്മി, വിഷയം വഴിമാറ്റാൻ പറഞ്ഞതാണ് താങ്കൾ തന്നെ പറയുന്നു. താങ്കൾ അതിന് മറുപടി പറഞ്ഞാൽ പിന്നെയും വിഷയം വഴിമാറുകയല്ലേ സന്ദീപ്? എനിക്കാ അല്ലെന്നേ, ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് വസ്തുനിഷ്ഠമായി അതിലൊരു മറുപടി കൊടുക്കുന്ന സമയത്ത് പ്രേക്ഷകർ കേൾക്കരുത് എന്ന നിർബന്ധത്തിന് ആക്ഷേപിക്കുള്ളത്? ഈ തോന്നിവാസത്തിനാണെങ്കിൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്.
നിരന്തരമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടപെടുന്ന തോന്നിവാസമാണെങ്കിൽ മേലാൽ എന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത്. എനിക്ക് താല്പര്യമില്ല. സന്ദീപ് തോന്നിവാസം എന്ത് 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 വർത്താനോ സന്ദീപ് പറയുന്നത്? എന്ത് തോന്നിവാസമാണ്? ഒരു ചർച്ച ഞാൻ ഇടപെടില്ലേ, സംസാരിക്കില്ലേ? അല്ല, താങ്കൾ പറഞ്ഞ ആകാശവാണി കേട്ടിരിക്കണോ? ശ്രീകേരൾകുമാർ പറയുമ്പോൾ വിഷയത്തിൽ നിന്ന് വഴുതി മാറുമ്പോൾ ഞാൻ നിരന്തരം ഇടപെട്ട് വിഷയത്തിലേക്ക് വാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉത്തരവാദിത്വമാണ്. സന്ദീപ് ഒരു മര്യാദ എന്ന് പറയണോ? അതെന്താണ്, അത് വർത്താനാണത്? അങ്ങനൊന്നും പറയണ്ട, താങ്കൾ വിഷയത്തിലേക്ക് വരുമെന്ന് ഞാൻ പറയാണ്. ഒരു 15 മിനിറ്റ് ഞാൻ സമയം നോക്കുന്നുണ്ടായിരുന്നു. 15 മിനിറ്റിൽ 10 തവണ ഇടപെട്ട് വിഷയത്തിലേക്ക് വന്ന് പറയുന്നുണ്ട് സന്ദീപ് വാര്യർ. 15 മിനിറ്റ് സംസാരിച്ച് വിഷയത്തിലേക്ക് വന്ന് ഞാൻ പറയുന്നുണ്ട്. വിഷയത്തിലേക്ക് വന്ന് ഇപ്പോൾ ഞാൻ പറയുന്നു. ആ 15 മിനിറ്റ് എനിക്ക് തരണ്ട. താങ്കൾ തുടക്കത്തിലെ പേടിപ്പിച്ചോണ്ട് തുടങ്ങുകയാണ്. എന്നൊരു മര്യാദ നോക്ക, എന്ത് മര്യാദയാണ്? ഒരു ചർച്ചയിൽ അങ്ങനെയൊക്കെയാണ് സന്ദീപ് ആദ്യമായിട്ടോ ചർച്ച ചെയ്യുന്നത്? അല്ലല്ലോ, ഇതിൽ പേടിയുടെ കാര്യമൊന്നുമില്ല. താങ്കൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ വരട്ടാണ്, എന്നിട്ട് കൂടെ കൂടെ വരട്ടാണ്, എന്റെ മര്യാദ എന്ന് പറയാണ്. ഇതൊരു ചർച്ചയാണ്, ഇടപെടൽ ഉണ്ടാകും. എന്റെ ഉത്തരവാദിത്വമാണ് സാർ, നമ്മുടെ വിഷയം. ഞാൻ താങ്കളുടെ വിഷയം പറഞ്ഞു ക്ഷണിച്ചാണ്. നമ്മുടെ വിഷയം ഇതാണ്, വിഷയത്തിലേക്ക് വന്നാണ് പറഞ്ഞത്. വ്യക്തിപരമായി വിട്ടോളൂ. നിങ്ങൾ BJP നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നയാളാണ് ഞാൻ. നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നയാളാണ് ഞാൻ. എന്നെ BJP പ്രതിനിധിയോടാണ് നിങ്ങൾ മര്യാദ കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വ്യക്തിപരമായി വിട്ടോളൂ. പക്ഷേ ഞാൻ പറയുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഇന്ററപ്റ്റ്, എനിക്ക് ഒരു ഒറ്റ മിനിറ്റേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരേ ഒരു കാര്യത്തിൽ ഞാൻ മറുപടി പറയുന്നുള്ളൂ. അദാനിയുടെ കാര്യത്തിൽ ഇവർ കാണിച്ചെന്താ? അത് കോർപ്പറേറ്റ് ദാസ്യമല്ലേ? ആ കോർപ്പറേറ്റ് ദാസ്യം മറച്ചു വെച്ചുകൊണ്ട് ഉളുപ്പില്ലാതെ BJP കോർപ്പറേറ്റിന്റെ ആളാണ്, കോൺഗ്രസ് കോർപ്പറേറ്റിന്റെ ആളാണ് എന്നൊക്കെ പറയുന്നത് ഈ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന പരിപാടി, അനിയിൽ എല്ലാ ദിവസവും പറയുന്ന ഈ ചർവത ചർവണം നടത്തുന്ന വിഡ്ഢിത്തരം ഇനി മേലെ ചർച്ചയിൽ ഉന്നയിക്കരുത് എന്ന് പറയാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി ആഷ്മി പറഞ്ഞ കാര്യങ്ങൾക്ക്, BJPയിലേക്ക് വരുന്ന നേതാക്കന്മാരുടെ ക്രെഡിബിലിറ്റി അളക്കാൻ ആഷ്മി ആരാ ചുമതലപ്പെടുത്തിയത്? അവരുടെ ജനപിന്തുണ അളക്കാൻ ആഷ്മിക്ക് എന്ത് യന്ത്രമാണ് ആഷ്മിയുടെ കയ്യിലുള്ളത്? അവരുടെ സത്യസന്ധത അളക്കാൻ ആഷ്മിയുടെ കയ്യിൽ എന്തെങ്കിലും യന്ത്രമുണ്ടോ? എസ് രാജേന്ദ്രന്റെ അല്ലെങ്കിൽ പത്മജയുടെ ഇവരുടെയൊക്കെ ജനപിന്തുണ അളക്കാൻ, അവരുടെ ക്രെഡിബിലിറ്റി അളക്കാൻ നിങ്ങളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ? BJPയിലേക്ക് വരുന്ന ആളുകൾ മുഴുവൻ മോശക്കാരാണെന്ന് ചിത്രീകരിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? ഇത് എവിടുത്തെ ജനാധിപത്യ മര്യാദയാണ്? സന്ദീപ് ജി വാര്യർ, ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നത് ഇത് 2024. നമ്മൾ ജനാധിപത്യത്തിൽ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണം. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് ആളുകൾ പോകുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കുമ്പോൾ, ആ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന ഒരേ ഒരു സംസ്ഥാനം ഏതാ ഉള്ളത്? നിങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളെ ഉദാഹരിക്കുന്നുണ്ടല്ലോ. തമിഴ്നാട്ടിൽ ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയതിന്റെ പേരിൽ അങ്ങനെ ഏതെങ്കിലും പാർട്ടിക്കാരെ വെട്ടിക്കൊന്നതിന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? അടുത്ത കാലത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കർണാടകയിൽ അതുപോലെ ഒന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ആ രീതിയിൽ ഒരു രാഷ്ട്രീയം വിട്ട് മറ്റൊരു രാഷ്ട്രീയത്തിലേക്ക് പോയതിന്റെ പേരിൽ അദ്ദേഹം പ്രവർത്തിച്ച പഴയ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഗുണ്ടകളെ വിട്ട് അയാളെ വെട്ടിക്കൊല്ലുന്ന സമീപനം ഈ പ്രബുദ്ധ കേരളത്തിലല്ലാതെ മറ്റെവിടെയാ ഉള്ളത്? നമ്മൾ നമ്മളെ തന്നെ പ്രബുദ്ധരെന്ന് വിളിക്കുന്നു. എവിടുത്തെ രാഷ്ട്രീയ മര്യാദ? ഇത് ഭീകരവാദമല്ലേ? ശരി, സന്ദീപ് എന്നോട് ചോദിച്ചു. പാർട്ടി വിട്ട് പോകുന്ന ആളുകളെ അടച്ചാക്ഷേപിക്കുന്നു. BJPയിലേക്ക് ഒരാൾ വന്നാൽ, അല്ല, BJPയിൽ ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ അയാളുടെ ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് പ്രശ്നമാണ്. നിങ്ങൾക്ക് പ്രശ്നമാണ്. കൂടെ ഇറങ്ങി വരാൻ നിഴല് പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ല. കൂടെ ഇറങ്ങി വരുന്ന ആൾക്ക് നിഴല് പോലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ല. സന്ദീപ് കേൾക്കുമ്പോൾ ഞാൻ ഒരു കാര്യം വായിക്കാം. അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല. ഞാൻ ആക്ഷേപിച്ചല്ല. അതായത് BJPയിലേക്ക് വന്നാൽ വീട്ടുകാരെന്നല്ല, അവരുടെ നിഴൽ പോലും കൂടെ വരുന്നില്ലെന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം തിരിച്ചറിയണം. പറയുന്നത് ഹാഷ്മിയല്ല, അനിൽകുമാറല്ല, രാജീവ് പി നായരുടെ പാർട്ടിയിൽ പറയുന്ന ആരാണെന്ന് അറിയാവോ? BJP ദേശീയ കൗൺസിൽ അംഗവും മുൻ സംസ്ഥാന അധ്യക്ഷനുമായ CK പത്മനാഭൻ. ഈ പറയുന്ന യന്ത്രം പത്മനാഭന്റെ കയ്യിലുണ്ടോ? സന്ദീപ് വാര്യർ, BJPയിലേക്ക് കടന്നു വരുന്ന നിങ്ങൾ ആ പ്രസ്താവന വളച്ചൊടുക്കുകയാണ്. അതിനുശേഷം CK പത്മനാഭൻ തന്നെ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പാർട്ടിയിലേക്ക് ആളുകൾ പുതുതായി കടന്നു വരണം, അവരെ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് കൂടെ വരുന്ന ആൾക്ക് നിഴല് പോലും ഇല്ല എന്ന് തിരിച്ചറിയണം എന്ന് കേന്ദ്ര തിരിച്ചറിയണം ഞാൻ പറഞ്ഞല്ല. ഞാൻ പറയാണ് അശ്മി, സാർ നിങ്ങളുടെ മുൻ അധ്യക്ഷൻ പറഞ്ഞാണ്. അങ്ങനെയൊന്നുമല്ല. താങ്കൾ എനിക്കെതിരെ ചാടിക്കടിക്കുന്നുണ്ട് കാര്യമുണ്ടോ? ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ താങ്കൾ എനിക്കെതിരെ ചാടിക്കടിക്കുന്നുണ്ട് കാര്യമുണ്ടോ? ഒരു സെക്കൻഡ് നിങ്ങൾ അശ്മി, ഈ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഈ കടിക്കുന്നത് ഏത് മൃഗമാണ്? ചാടിക്കടിക്കാന്ന് പ്രയോഗമൊക്കെ സാധാരണ പ്രയോഗമാണ് സന്ദീപ്. അത് ഓരോ വാക്കുകൾ പറയുന്നു. CK പത്മനാഭൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വളച്ചൊടുക്കുകയാണ്. അല്ല, നിങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കൂ. ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങൾ വേണം. സന്ദീപ് ചാടിക്കടിക്കാന്ന് സാധാരണ പ്രയോഗമാണ്. അതൊക്കെ പിടിച്ച് കടിക്കുന്ന ഏത് ജീവിയാണ് ചോദിക്കുക? എന്താണ് ഡിഫൻസ് ആവുന്നത്? ഒരു ആശ്മി, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ അല്ല, നിങ്ങൾ ഭാഷ പ്രയോഗിക്കുന്ന സമയത്ത്
ഒരു സംവാദകന്റെ ഭാഗത്ത് നിന്ന് ഭാഷയിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ അതിൽ കയറി പിടിച്ച് അത് വാർത്തയാക്കി നല്ല റേറ്റിംഗ് ഉണ്ടാക്കുന്നവരാണ് മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് നിങ്ങളുടെ വെബിൽ ഇരിക്കുന്ന ആളുകളടക്കം. അപ്പൊ നിങ്ങൾ അത് എന്റെ തലയിൽ കെട്ടിവെക്കേണ്ട, നിങ്ങൾ പറഞ്ഞ ഭാഷയിലാണ് കുഴപ്പമുള്ളത്, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. എന്താണ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി, നിങ്ങളുടെ തെറ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾ തിരുത്തണം. നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറയാം. കൂടെ വരാൻ നിഴൽ പോലും ഇല്ലാത്ത ആൾന്ന് പറഞ്ഞപ്പോ സന്ദീപ് എന്നോട് ചൂടായി, രോഷാകുലനായി. ആ യന്ത്രം ഹാഷ്മിയുടെ പക്കലുണ്ടോ, ജനാധിപത്യ വിരുദ്ധമാണെന്ന് പറയുന്നു. ആ യന്ത്രം സി കെ പത്മനാഭന്റെ പക്കലുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. സി കെ പത്മനാഭൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ പാർട്ടിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, അങ്ങയുടെ പാർട്ടിയുടെ ദേശീയ നേതാവാണ് സി കെ പത്മനാഭൻ അല്ലേ? അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. താങ്കൾ വളച്ചൊടുക്കുകയാണ്. സി കെ പത്മനാഭൻ പാർട്ടിയിലേക്ക് പുതുതായിട്ട് ആളുകൾ കടന്നു വരണം എന്നുള്ള നിലപാട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിലൊരു തർക്കവും ഇല്ല. ബി ജെ പിയിലേക്ക് അദ്ദേഹത്തിന്റെ കാലത്തും നിരവധി ആളുകൾ പുതുതായി കടന്നു വന്നിട്ടുണ്ട്. അല്ല, ഒരു സെക്കൻഡ്, അല്ല, നിങ്ങളുടെ വ്യാഖ്യാനമാണ്, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനിക്കാം. ബി ജെ പിയിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ കടന്നു വന്നിട്ടുണ്ട്, ഓരോ കാലഘട്ടത്തിലും കടന്നു വന്നിട്ടുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വരാറുണ്ട്. ഓരോ പാർട്ടിയിലേക്കും നിരവധി ആളുകൾ, ഇപ്പോൾ എ കെ ആന്റണിയുടെ മകൻ കടന്നു വന്നു, ദേശീയ തലത്തിൽ ഞങ്ങൾക്ക് നിരവധി നേതാക്കന്മാർ പല പാർട്ടികളിൽ നിന്ന് കടന്നുവന്നിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു കുട്ടി പോലും ബി ജെ പിയിലേക്ക് കടന്നു പോകാതിരിക്കാനുള്ള ഇടതുപക്ഷ ജാഗ്രത പുലർത്തുന്ന പറഞ്ഞത്, ബംഗാളിൽ ഇനി ഒരു കുട്ടി പോലും നിങ്ങളുടെ പാർട്ടിയിൽ ബാക്കിയില്ല, എവിടെ പോയി ജാഗ്രത? മുഴുവൻ ആളുകളും ബി ജെ പിയിലേക്ക് കടന്നു വന്നു. ത്രിപുരയിൽ നിങ്ങളുടെ ജാഗ്രത എവിടെ പോയി? ഒട്ടുമിക്കവാറും ആളുകൾ ബി ജെ പിയിൽ കടന്നു വന്നു. അടുത്ത ഇലക്ഷനിൽ ഇനി ബാക്കി ഒരു ചുക്കും നിങ്ങളുടെ ബാക്കി ഉണ്ടാകുമോ എന്ന് ത്രിപുരയിൽ? ഇതൊക്കെയാണ് നിങ്ങളെ പാർട്ടി സംഭവിച്ചിട്ടുള്ള. കേരളത്തിലും അത് തന്നെ സംഭവിക്കാനില്ലേ? ഒരു സംശയവും വേണ്ട, ഒരു തർക്കവും വേണ്ട. ഞങ്ങളിലേക്ക് ആളുകൾ കടന്നു വരുന്ന സമയത്ത് ഞങ്ങൾ സ്വാഗതം ചെയ്യും. അതിൽ ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്താ, ഞങ്ങൾ പല ആളുകളെയും, ഒന്നോ രണ്ടോ പേരല്ല, നിങ്ങൾ കാണുന്ന ആളുകൾ മാത്രമല്ല, സി പി എമ്മിനകത്തുള്ള മുൻ എം പിമാരടക്കമുള്ളവർ ഞങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനകത്തുള്ള മുതിർന്ന നേതാക്കന്മാരുമായി ഞാനടക്കമുള്ളവർ സംസാരിക്കുന്നുണ്ട്. ഞാനതിൽ എനിക്ക് ചുമതലയുള്ള ആളാണ്, പുതിയ ആളുകളെ ജോയിൻ ചെയ്യിക്കാനുള്ള ചുമതലയുള്ള ഒരാൾ തന്നെയാണ് ഞാൻ, പാർട്ടി ഏൽപ്പിച്ച ചുമതലയുള്ളതാണ് ഞാൻ. നിരവധി ആളുകളുമായി ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, പല ആളുകൾക്കും വരാൻ താല്പര്യമുണ്ട്, പല ആളുകളും സാഹചര്യം നോക്കി നിൽക്കുകയാണ്, ടൈം നോക്കി നിൽക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട ആഷ്മി. പിന്നെയും സി കെ പത്മനാഭൻ പറയുകയാണ്, ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യ കഴിവുണ്ട്. അവർ മറ്റു പാർട്ടികളിലിരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം ഇവിടെ നിന്ന് ഇനി ഒന്നും കിട്ടാനില്ലെന്ന് തിരിച്ചറിഞ്ഞു വരുന്നവരാണ്. ജനസംഘത്തിന്റെ കാലം മുതൽ ഈ ആശയത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ പ്രതിഷ്ഠിക്കുന്ന ഗുണകരമല്ല. ഒന്നുകൂടി ഞാൻ പറയാം, ചിലർക്ക് ചില കാര്യങ്ങൾ നേടുന്ന അസാധ്യ കഴിവുണ്ട്. അവർ മറ്റു പാർട്ടികളിലിരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം അവിടെ നിന്ന് ഇനി ഒന്നും ലഭിക്കാനില്ലെന്ന് തിരിച്ചറിഞ്ഞു വരുന്നവരാണ്. ആർത്തിക്കാരാണ് എന്നാണ് എൻ്റെ മലയാളം, സന്ദീപ് വാര്യർ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വരുന്നവരുടെ ക്രെഡിബിലിറ്റി തകർക്കുന്നത് ഞാനല്ല, നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ് സന്ദീപ്. അല്ലല്ല അശ്മി, അശ്മി, അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ ബി ജെ പിക്ക് അകത്തേക്ക് ആളുകളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ ക്രൈറ്റീരിയ വെച്ച് അവരുമായി ചർച്ച നടത്തി ബി ജെ പിയുടെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായവരെ തന്നെയാണ് ഞങ്ങൾ അവർക്ക് അംഗത്വം കൊടുക്കുന്ന. ഒരു സംശയ കാര്യത്തിൽ വേണ്ട, ഞങ്ങളിലേക്ക് വരുന്ന ആളുകൾ പാലിൽ പഞ്ചസാര പോലെ അലിഞ്ഞു ചേരാൻ കഴിവുള്ളവർ തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഒറ്റ ഉദാഹരണം നിങ്ങൾ നോക്കൂ, ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം ഇപ്പോൾ നേരത്തെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിരുന്നില്ലേ? ഇന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ അവസ്ഥ എന്താ? ഹേമന്ത് ബിശ്വാസ് ശർമ്മ, കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവും രാഹുൽ ഗാന്ധിയുടെ വളരെ ക്ലോസ് എയ്ഡുമായിരുന്നല്ലോ. ഇന്ന് ബി ജെ പിയുടെ നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും നേതാവായി മുഖ്യമന്ത്രി അദ്ദേഹം മാറിയില്ലേ? അതുപോലെ നിരവധി നേതാക്കളുണ്ട്. ഞങ്ങൾ പഞ്ചസാര പോലെ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നേ, ആർക്കും തർക്കം വേണ്ട. ശരി, അത് സി കെ പത്മനാഭനെ കൂടി ഞങ്ങളുടെ മുൻ അധ്യക്ഷനെ കൂടി അങ്ങ് ബോധ്യപ്പെടുത്താൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.